പി സി ജോർജിന്റെ ജാമ്യം റദ്ദാക്കൽ ഹർജി പരിഗണിക്കുന്നത് ഈ മാസം 17-ലേക്ക് മാറ്റി. കേസ് ഇന്ന് തന്നെ വാദം കേൾക്കണമെന്ന സർക്കാർ ആവശ്യം തള്ളിയാണ് നടപടി. കേസിൽ പി സി ജോർജിന് മറുപടി സമർപ്പിക്കാനുള്ള സാവകാശം കോടതി അനുവദിച്ചു. ഇതിനിടെ കൊച്ചിയിൽ നടത്തിയ വിവാദ പ്രസംഗത്തിൽ ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. വിഷയത്തിൽ സംഭവിച്ച വീഴ്ചയിൽ മുഖ്യമന്ത്രി DGP അടക്കമുള്ളവരെ അതൃപ്തി അറിയിച്ചിരുന്നു. പി സി ജോർജിനെതിരായ പോലീസ് ഹർജിയിൽ രൂക്ഷമായ വാദപ്രതിവാദമാണ് കോടതി മുൻപാകെ അരങ്ങേറിയത്. നിരന്തരമായി അപകീർത്തി പരാമർശങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് ജോർജെന്നും ജാമ്യം റദ്ദാക്കുന്നതിൽ ഇന്ന് തന്നെ വാദം കേട്ട് ഉത്തരവ് പറയണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. പി സി ജോർജ് സംസ്ഥാനത്ത് ക്രമസമാധാനം തകർക്കാൻ ശ്രമിക്കുകയാണ്, ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് കോടതിയെ വരെ വെല്ലുവിളിക്കുന്നു, ആചാരാനുഷ്ഠാനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഒരു സാധാരണക്കാരനല്ലെന്നും മുൻ ജനപ്രതിനിധിയായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. തങ്ങളുടെ വാദം സ്ഥാപിക്കാനായി 4 വീഡിയോകളും പ്രോസിക്യൂഷൻ കോടതിക്ക് നൽകി. അതേസമയം സർക്കാർ അഭിഭാഷകനെ കേൾക്കാതെ ജാമ്യം നൽകിയെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി തള്ളി. ഒളിവിൽ പോയ വ്യക്തിയെയല്ല അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നതെന്ന് കോടതി പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒപ്പമുണ്ടായിരുന്നല്ലോ എന്നും കോടതി ചോദിച്ചു. ജോർജിൻ്റെ തർക്കം സമർപ്പിക്കാൻ കേസ് 17-ലേക്ക് മാറ്റി. മതവിദ്വേഷ പ്രസംഗത്തിൽ നേരത്തെ ഫോർട്ട് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്തെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ പി സി ജോർജിന് ജാമ്യം ലഭിച്ചത് സർക്കാരിന് തിരിച്ചടിയായിരുന്നു. വിഷയത്തിൽ മുഖ്യമന്ത്രി DGP അടക്കമുള്ളവരെ അതൃപ്തി അറിയിക്കുകയുമുണ്ടായി. എസ് ശ്രീകാന്ത്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.